السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. മുമ്പുള്ള ക്ലാസ്സുകളിലായി സൂറത്തുൽ ബഖറയിലെ 66 ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം നാം പഠിച്ചു കഴിഞ്ഞു. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഏതാനും ചില ആയത്തുകളും നമുക്ക് പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്ക് പാരായണ നിയമത്തിലേക്ക് കടക്കാം. എല്ലാവരും മുസ്ഹഫ് തുറന്ന് സൂറത്തുൽ ബഖറയിലെ 67-ാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً وَإِذْ ذَلَانَ മുമ്പൊക്കെ നാം സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. وَإِذْ ذَلَائِتْ തന്നെ ഉച്ചരിക്കണം, ذَلَائِ പോവാൻ പാടില്ല. وَإِذْ قَالَ قَالَ എന്നല്ല ായിട്ട് തന്നെ ഉച്ചരിക്കണം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ لِقَوْمِهِ ഇവിടെ മദക്ഷരമായ യാഇന് ശേഷം ഹംസ വന്നു. നന്നായി മദ് ചെയ്യണം. لِقَوْمِهِ إِنَّ ഷദ്ദുള്ള നൂനാണല്ലോ, ഷദ്ദുള്ള മീം നൂൻ, നന്നായി മണിക്കണം. അതുകൊണ്ട് ഇവിടെ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. يَأْمُرُكُمْ യഅ്മുറുക്കും എന്ന പദത്തിലെ ഹംസയിൽ പലരും കൽക്കലത്ത് കൊടുത്തുകൊണ്ട് യഅ്മുറുക്കും യഅ്മുറുക്കും എന്നോതാറുണ്ട്. അങ്ങനെയല്ല കൽക്കലത്ത് കൊടുക്കേണ്ടതില്ല. യഅ്മുറുക്കും എന്നാണ് ഓതേണ്ടത്. സാക്കിനായനൂനിന് ശേഷം ത ആണ്, ഇഖ്ഫാ ചെയ്യണം. തദ്ബഹു ദാലില് കൽക്കലത്ത് കൊടുക്കേണ്ടതില്ല. ബഖറ ഖാലൂ അതത്തഖിദുനാ ഹുസുവാ ഖാലൂ അതത്തഖിദുനാ. നന്നായി മദ് ചെയ്യണം. അതത്തഖി ഖ ആണ്, അതത്തഖിദു ദാലാണ്, ദാലായി പോവാൻ പാടില്ല. قال اعوذ بالله ان اكون من الجاهلين. قال قافാണ്, قال എന്ന് കാഫായി പോവാൻ പാടില്ല. اعوذ ذال اعوذ بالله ان اكون من الجاهلين അടുത്തായത്. قالوا ادع لنا ربك يبين لنا ما هي. قالوا ادعوا എന്ന് നീട്ടേണ്ടതില്ല. ادعوا لنا ربك يبين لنا ربك يبين لنا ശദ്ദുണ്ട്, ശ്രദ്ധിക്കണം. യുബയ്യില്ലന മാഹിയ 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 എന്ന പദം എല്ലാവരും ഒന്ന് മുസ്ഹഫിലേക്ക് ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാക്കണം. മാഹിയ മാഹിയ എന്ന പദത്തിൽ നാം വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? യുബയ്യില്ലന മാഹി എന്നാണോ അല്ലെങ്കിൽ മാഹിയ എന്നാണോ? അങ്ങനെയൊന്നുമല്ല ഓതേണ്ടത്. ഞാൻ തൊട്ടുമ്പോൾ ഓതിയതുപോലെ മാഹി. നാം എല്ലാവരും ഓന്നൊരു ഭാഗമാണല്ലോ ലൗ അൻസൽന, സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ഭാഗം. അതിലൊരു ഭാഗമുണ്ട്, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന പദത്തിലെ ഹുവ എന്ന പദത്തിൽ നാം വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓതാറുള്ളത്?
ലാ ഇലാഹ ഇല്ലാഹു ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. അങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. ഇവിടെയും അതേപോലെ തന്നെയാണ്. യുബയ്യില്ലനാ മാഹി. അവിടെ വാവാണ് വാവിന് മുമ്പ് ലൊമ്മ്, ഇവിടെ യാ ആണ് യാവിന് മുമ്പ് കസർ. അതുകൊണ്ട് ഇങ്ങനെയാണ് വഖഫ് ചെയ്യുന്ന സമയത്ത് ഓതേണ്ടത്. എന്നാൽ ഇവിടെ ചേർത്തോന്ന സമയത്തോ ഇങ്ങനെയാണ് വഖഫ് ചെയ്യുമ്പോൾ. ഖാഫാണ് ഇന്നഹു, നന്നായി മണിക്കണം. യഖൂലു ഖാഫാണ്, ഖാഫായി പോവാൻ പാടില്ല. ഇന്നഹ അവിടെയും നന്നായി മണിക്കണം. ബഖറത്തുല്ല ഇവിടെ ചിലരോതും ബഖറത്തുല്ല, അങ്ങനെയല്ല, ബഖറത്തുല്ല എന്നാണ് ഓതേണ്ടത്. ബഖറത്തുല്ല ഫാരിദും വലാ ബിക്റുൻ അവാൻ. വലാ ബിക് ഖാഫ് ശ്രദ്ധിക്കണം. വലാ ബിക്റുൻ അവാൻ ആയിനാണ്. തൻവീനു ശേഷം ബ ആണ്, ഇഖ്ലാബ് ചെയ്യണം. അവാനു ബൈന ദാലിക് ഫഫ്അലു മാ തുഅ്മറൂൻ. ഫഫ്അലു ഇവിടെ ചിലരോതും ഫഫ്അലു എന്ന് ഫായിൽ അല്പം കൽക്കലത്ത് കൊടുത്തുകൊണ്ട് ഓതാറുണ്ട്. അങ്ങനെയല്ല, ഫഫ്അലു فَافْعَلُوا مَا تُؤْمَرُونَ. تُؤْمَرُونَ ഇങ്ങനെ ഓതരുത്. ഇങ്ങനെ ഓതുമ്പോൾ ഹംസയിൽ അല്പം കലക്കലത്ത് വന്നു. അങ്ങനെ കലക്കലത്ത് കൊടുക്കേണ്ടതില്ല. ഹംസ ആ കലക്കലത്ത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുന്ന ഹർഫല്ല. അതുകൊണ്ട് ഇവിടെ ഉച്ചരിക്കേണ്ട രൂപം മാ تُؤْمَرُونَ. അടുത്ത ആയത്ത് قالوا ادع لنا ربك يبين لنا ما لونها. قالوا قاف شدكنم ادعوا شدكنم ادع لنا ربك يبين لنا يا عند شد شدكنم ما لونها ما لونها ها ഇതേ പോലെ തന്നെ ഓതണം. قال إنه يقول إنها بقرة صفراء فاقع. قال قاف അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഇന്നഹു നന്നായി മണിക്കണം. യഖൂലു ഇന്നഹ അവിടെയും ശബ്ദുള്ള നൂനാണ്, നന്നായി മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ബഖറത്തു സ നന്നായി ഉന്നത്തു ചെയ്യണം. സഫ്റ ഫത്ഹാണ്, ശേഷം അലിഫാണ്. ഇങ്ങനെ മദ്യക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നു. സഫ്റോ നന്നായി നീട്ടണം. മദ്യ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. തൻവീനിന് ശേഷം ലാമ്, സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ലാമോ റാവു വന്നാൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇദ്ഗാമും ബിലാഗുന്ന, അഥവാ ഉന്നത്തു കൂടാതെ മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. ഇവിടെയും അതേപോലെയാണ് നാം ഓതേണ്ടത്. ഫാഖിഉൽ ലൗനുഹ തസുറു നാദിരീൻ. തസുറു റായിൻ്റെ ശബ്ദ് അതേപോലെ തന്നെ ഓതണം. تَسُرُّ النَّاظِرِينَ. ഇത്രയും ആയത്തുകൾ ഒന്നിച്ചോതി പഠിക്കാം. ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ നിങ്ങളും ഓതണം. أعوذ بالله من الشيطان الرجيم.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين ഇത്രയും ആയത്തുകൾ ഇതേപോലെ ഓതി പഠിക്കണം. ഇനി നമുക്ക് ഹിഫ്ലിലെ ഭാഗം നോക്കാം. മുമ്പത്തെ ക്ലാസ്സുകളിലായി സൂറത്തുൽ വാഖിയയിലെ 74 ആയത്തുകൾ നാം കാണാതെ പഠിച്ചു. തുടർന്നുള്ള ഏതാനും ആയത്തുകളും നമുക്കിന്ന് പഠിക്കാം. എല്ലാവരും മുസ്ഹഫ് തുറന്ന് സൂറത്തുൽ വാഖിയയിലെ 75 ആയത്തിലേക്ക് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين
أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون നമ്മളിപ്പോൾ ഈ ഓദ്യ ഭാഗത്തിലെ വതജഅലൂന റിസ്ഖകും എന്ന പദത്തിലെ റിസ്ഖകും റി എന്ന് പറയുന്നതിന് പകരം ചിലരൊക്കെ റിസ്ഖകും എന്ന് ഓതാറുണ്ട്. അങ്ങനെയല്ല, വതജഅലൂന റിസ്ഖകും റി എന്ന് തർക്കീക്കാക്കിയിട്ടാണ് ഓതേണ്ടത്. ഇത്രയും ഭാഗങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് കാണാതെ പഠിക്കണം. അതോടൊപ്പം സൂറത്തുൽ വാഖിയിൽ നിന്ന് മുമ്പ് പഠിച്ച ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ക്ലിയറാക്കി ഒരൊറ്റ തെറ്റും കൂടാതെ നല്ല രൂപത്തിൽ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.